നാട്ടുകാരുടെ സുരക്ഷ കൂടി ഇനി ചർച്ച ചെയ്യാം പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ സംഭവിച്ച വീഴ്ച ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനാണ് ബി ആദ്യം ശ്രമിച്ചത് കേന്ദ്ര സർക്കാരും പഞ്ചാബ് സർക്കാരും വെവ്വേറെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ അന്വേഷണങ്ങൾ സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് രണ്ട് മണിക്കൂർ റോഡ് മാർഗം യാത്രക്കായി തീരുമാനമെടുത്തത് ആര് അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിച്ചത് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടതില്ലെന്ന് അവസാന നിമിഷം തീരുമാനിക്കാൻ എന്തു കാരണം പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും സംസ്ഥാന പോലീസിൻ്റെയും തീരുമാനങ്ങളിലോ ഏകോപനത്തിലോ എന്തെല്ലാം പിഴവുണ്ടായി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകും ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ പരമപ്രധാനമായ വിഷയമായി രാജ്യം കണക്കാക്കുന്നു രാജ്യഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നയാൾക്ക് ഈ പരിഗണന ലഭിക്കേണ്ടതുമാണ് രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ് താനും അതുകൊണ്ടാണ് ഒരൊറ്റയാളുടെ സുരക്ഷയ്ക്ക് രാജ്യം അറുനൂറ് കോടി രൂപയോളം പ്രതിവർഷം ചെലവാക്കുന്നത് മൂവായിരത്തോളം സുരക്ഷാ ജീവനക്കാരും പ്രധാനമന്ത്രിക്കുണ്ട് ഇതിന് ഒരു മറുവശമുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഇത്രയധികം ശ്രദ്ധയും പണവും രാജ്യമുടക്കുന്നത് രാജ്യത്തിൻ്റെയും രാജ്യവാസികളുടെയും സുരക്ഷ അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണനയാകണം എന്നതുകൊണ്ടാണ് ഭരണഘടനയും സ്ഥാനമേൽക്കുമ്പോൾ നടത്തുന്ന സത്യപ്രതിജ്ഞയും പ്രധാനമന്ത്രിക്കുമേൽ വലിയ ബാധ്യത ഏൽപ്പിക്കുന്നുമുണ്ട് പൗരന്മാരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുക അദ്ദേഹത്തിൻ്റെ നിയമപരമായ ചുമതലയാണ് ഇക്കാരണം കൊണ്ടാണ് പഞ്ചാബ് സംഭവം നാട്ടുകാരുടെ സുരക്ഷയിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കേണ്ടത് രാജ്യവാസികൾക്ക് സുരക്ഷയും സുരക്ഷിതത്വ ബോധവും നൽകുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ചരിത്രം ഒട്ടും ആശാവഹമല്ല ഏറ്റവും ഒടുവിലത്തെ രണ്ടു കാര്യങ്ങൾ ഉദാഹരണം പഞ്ചാബിലെ മേൽപ്പാലത്തിൽ ഇരുപത് മിനിറ്റ് കുടുങ്ങിയ മോദി തൻ്റെ പ്രതികരണം അറിയിച്ചാണ് മടങ്ങിയത് ജീവൻ ബാക്കി ബാക്കിവെച്ചതിന് നന്ദി എന്നായിരുന്നു മുനവെച്ചുള്ള പ്രസ്താവന എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് രാജ്യത്തെ പൗരന്മാരുടെ ജീവനും അഭിമാനത്തിനും ഭീഷണി ഉയർത്തിയ രണ്ടു സംഭവങ്ങൾ നടന്നു ഒന്ന് ഹരിദ്വാറിൽ ഉയർന്ന വംശഹത്യ ആഹ്വാനങ്ങളും ഡൽഹിയിൽ വംശഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ശപഥം ചൊല്ലിക്കലും ഇത്തരം അപകടകരമായ പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയേണ്ട ചുമതല പ്രധാനമന്ത്രിക്കുണ്ട് പൗരന്മാർക്ക് സുരക്ഷിതത്വ ബോധം പകരാനും അക്രമികൾക്കെതിരെ നിലപാടെടുക്കാനും അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം കുറ്റകരമായ മൗനം പാലിക്കുകയാണ് ചെയ്തത് ആ മൗനം ജനങ്ങളുടെ സുരക്ഷിതത്വം അപകടത്തിലാക്കുന്നുവെന്നും അക്രമികൾക്ക് പ്രോത്സാഹനമാകുന്നുണ്ടെന്നും അനേകം പേർ ചൂണ്ടിക്കാട്ടിയിട്ടും മോദി മൗനം തുടർന്നത് വർഗീയതയുടെ ഇരകൾക്ക് സുരക്ഷിതത്വം വേണ്ട എന്ന തീരുമാനമല്ലേ പ്രതിഫലിപ്പിച്ചത് അക്രമ ആഹ്വാനങ്ങളെ അപലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വാക്കിന് വലിയ ഫലം ഉണ്ടാകുമായിരുന്നു സമീപകാലത്തുണ്ടായ രണ്ടാമത്തെ സംഭവം ുള്ളി ബായ് എന്ന അധമ ആപ്പിലൂടെ പ്രചരിച്ച സ്ത്രീ വിരുദ്ധ പോസ്റ്റുകളാണ് ഇവിടെയും കുറ്റവാളികൾ മോദിയുടെ പാർട്ടിയോട് പ്രതിപത്തി പുലർത്തുന്നവരാണ് എന്നതിനാൽ പ്രത്യേകിച്ചു ഇരകൾക്ക് ആശ്വാസവും നീതിയും നൽകേണ്ട ബാധ്യത മോദിക്കുണ്ടായിരുന്നു അദ്ദേഹം ബോധപൂർവം മൗനം പാലിച്ചു ഈ രണ്ടു കാര്യങ്ങളിലും ഒരു വാക്ക് ഉച്ചരിക്കാതിരുന്ന മോദി സ്വന്തം സുരക്ഷയിലെ വീഴ്ചയുടെ പേരിൽ തൽക്ഷണമാണ് പ്രതികരിച്ചത് ഒരു നല്ല നേതാവിൻ്റെ രീതിയല്ല ഇത് വംശീയ അതിക്രമങ്ങൾക്ക് ഇന്ധനം പകരാവുന്ന പ്രസ്താവനകൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പല തവണ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ പ്രധാനമന്ത്രി എന്ന നിലക്ക് മോദിയുടെ ചെയ്തികൾ രാജ്യത്തിൻ്റെയും രാജ്യവാസികളുടെയും സുരക്ഷയ്ക്ക് എന്തു സംഭാവന നൽകി എന്ന ഒരു ഓഡിറ്റ് നടത്തിയാൽ കിട്ടുന്ന ഫലം അദ്ദേഹത്തിന് അഭിമാനകരമാകില്ല കശ്മീരിൽ ജനസുരക്ഷ എന്നൊന്ന് ഉണ്ടോ എന്നതുതന്നെ സംശയമാണ് പൗരത്വ ഭേദഗതി നിയമം വഴി ലക്ഷക്കണക്കിന് മനുഷ്യരിൽ അരക്ഷിതത്വ ബോധവും ഭീതിയും പടർത്തി മുൻ ആലോചനയില്ലാത്ത നോട്ടു നിരോധനം സാധാരണക്കാരുടെ ഉപജീവന മാർഗങ്ങൾ അടച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ അപകടത്തിലാക്കി വിസ്തരിക്കേണ്ടതില്ല നാട്ടിലെ പാവങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും സുരക്ഷിതത്വ ബോധം ഇത്ര ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിട്ടില്ല സ്വന്തം സുരക്ഷയെ ചൊല്ലി വേവലാതി പ്രകടിപ്പിച്ച മോദി നാട്ടിലെ ജനങ്ങളെപ്പറ്റി ഇടക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പഞ്ചാബ് സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ വലിയ ചർച്ചയായി പാവപ്പെട്ട നാട്ടുകാരുടെ സുരക്ഷയും ഇടക്ക് ചർച്ച ചെയ്യുന്നത് അഭികാമ്യമാകും ആ സുരക്ഷ ഉറപ്പു